നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന വലിയൊരു സന്ദേശം, അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അമ്മയെ ശക്തിപ്പെടുത്തിയത് ഈ വാക്കുകളാലാണ്. അസാധ്യമായി ദൈവത്തിന് ഒന്നുമില്ല, അമ്മയെ ഓർമ്മിപ്പിച്ചു ദൈവം ദൂതനിലൂടെ. സഭയുടെ ഓരോ പ്രവർത്തനവും അത്ഭുതകരമായ വഴിയിലൂടെയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഈ വചനം. ലൂക്കായുടെ സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വരും. ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് അത്യുന്നതിൻ്റെ ശക്തി നിറയും, അങ്ങനെ പുതിയൊരു ജീവിതമുണ്ടാകും. ഒരു രണ്ടാമത്തെ അഭിഷേകം, ഈ രണ്ടാമത്തെ അഭിഷേകം, ഒരു രണ്ടാമത്തെ ജനനം എല്ലാവർക്കും ഉണ്ടാകണം. സ്വർഗത്തിലേക്കുള്ള രണ്ടാമത്തെ ജനനം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അത്യുന്നതിൻ്റെ ശക്തി ആവസിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നതാണ് രക്തസാക്ഷിത്വം. സഭയിലെ ഏറ്റവും സുന്ദരമായ മുഖമാണ് രക്തസാക്ഷികളുടെ മുഖമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദേത്തെ എക്സുൽത്താത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. വിശുദ്ധരുടെ, ഏറെ പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ സാന്നിധ്യം സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം. രക്തസാക്ഷികളിൽ വിശുദ്ധരിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരാണ് രക്തസാക്ഷികൾ. സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖമാണ് രക്തസാക്ഷികൾ. ഈ രക്തസാക്ഷികളെ കുറിച്ച് നാം പഠിക്കുന്ന എപ്പിസോഡുകളാണ്, പ്രോഗ്രാമാണിത്, നീണമണിഞ്ഞ കാൽപ്പാടുകൾ. ചൈനയിലെ പീഡിപ്പിക്കപ്പെടുന്ന സഭ, അവിടെ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഏകദേശം 4,000 വൈദികർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ തന്നെ. ഔദ്യോഗികമായിട്ട് കത്തോലിക്കാ സഭയെ അംഗീകരിച്ചിട്ടില്ല. മാർപ്പാപ്പയുടെ വലിയ സ്ഥാനത്തെ, വലിയ മുക്കുവൻ എന്ന സ്ഥാനത്തെ അംഗീകരിക്കുവാൻ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവർത്തിക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ആ സഭയിൽ പ്രാർത്ഥിക്കാം. ആ സഭയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 17-18 സുവിശേഷം അങ്ങ് എത്തിയതേ ഉള്ളൂ, വളരെ കുറഞ്ഞ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ തന്നെ അഭൂതപൂർവമായ വളർച്ച ചൈനയിലെ സഭയ്ക്ക് ലഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് വളരുന്നൊരു സഭയാണ് ചൈനയിലെ സഭ. എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്, വളരാൻ സാധിക്കുന്നത്? അത് മറ്റൊന്നുകൊണ്ടല്ല, രക്തസാക്ഷികളായിത്തീർന്ന 100 ആളുകൾ ചൈനയിലുണ്ട്. ആ ചൈനയിലെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരുടെ ജീവിതമാണ് നാം പഠിക്കുക. ഇന്ന് നാം പഠിക്കുക ഫ്രാൻസിസ് റേജിസ് ക്ലെറ്റ് എന്ന വിശുദ്ധനെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് റേജിസ് ക്ലെറ്റ്,
72 വയസ്സിൽ ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഫ്രാൻസിസ് റേജിസ് 28 വർഷമാണ് ചൈനയിൽ സുവിശേഷം പ്രസംഗിച്ച് ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായത്. സ്വാതന്ത്ര്യം ഉരുക്കുമുഷ്ടികൾ കൊണ്ട് ചങ്ങലയണിയിക്കുന്ന ചൈനയിൽ ഇത്രയും കാലം സുവിശേഷവേല ചെയ്യുക എന്ന അത്ഭുത പ്രവൃത്തിയാണ് വിശുദ്ധനിലൂടെ സർവശക്തൻ നിർവഹിച്ചത്. കൊള്ളക്കാരെ മറവ് ചെയ്യുന്ന സെമിത്തേരിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കിയിരുന്നതെങ്കിലും വിശുദ്ധൻ്റെ ആത്മീയ ശരീരം തലമുറകളിലൂടെ യുഗങ്ങൾ ജീവിച്ചു. പാരീസിലെ വിൻസെൻഷ്യൻ സഭയിൽ തുടങ്ങിയ റേജിസ് ക്ലേറ്റിൻ്റെ ആത്മീയ ജീവിതം തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നത് ചൈനയിലെ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിലൂടെയാണ്. തൻ്റെ രണ്ട് സഹോദരന്മാരോടുകൂടെ ചൈനയിലെത്തിയ വിശുദ്ധൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈനീസ് ഭാഷ പഠിച്ച് പ്രേഷിത പ്രവർത്തനങ്ങളിലേർപ്പെട്ടു. മതബോധനം നടത്തുകയും 100-ൽ ആളുകളെ ജ്ഞാനസ്നാനം നൽകുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുമാർഗം താപസിച്ച വിശുദ്ധൻ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി സ്വയം അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ഭുതകരമാണ്. അത്യുന്നതൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന വാക്കുകൾ ഈ വിശുദ്ധ ഫ്രാൻസിസ് റേജിസിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്, പാരീസിനോട് ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ ചെറുപ്പത്തിൽ തന്നെ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഫ്രാൻസിസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള അവസരം അന്വേഷിച്ചപ്പോൾ തീഷ്ണതയോടുകൂടി എന്തിനാണ് ഞാനൊരു വൈദികനാകുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിന്, ആ ഒരു ലക്ഷ്യത്തോടുകൂടി വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൽ അദ്ദേഹം അംഗമാകുകയാണ്. പാരീസിലുള്ള വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ കേന്ദ്രഭവനം, ജനറലേറ്റ് ലാസറിസ് ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. ലാസറിൻ്റെ ഭവനം, ലാസറിസ് ഭവനം എന്നറിയപ്പെടുന്നു. ഈ ഭവനത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് വൈദികരെയായിരുന്നു, സമർപ്പിതരെയായിരുന്നു. അവരെ വധിക്കുകയും അതോടൊപ്പം തന്നെ സന്യാസ ഭവനങ്ങൾ തകർക്കുകയും ചെയ്തു. അതിൽ അവർക്ക് ഒളിച്ചോടേണ്ടി വന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. ആ കൂട്ടത്തിൽ ഒരാളാണ് ഫ്രാൻസിസ് റേജിസ്. അദ്ദേഹം പിന്നീട് അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അധികാരികളോട് പറഞ്ഞു, എൻ്റെ മനസ്സിലൊരാഗ്രഹം, എനിക്ക് ചൈനയിൽ സുവിശേഷം അറിയാൻ പാടില്ലാത്തവരുടെ പക്കൽ സുവിശേഷം അറിയിക്കണം. അധികാരികൾ റേജിസിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, അദ്ദേഹത്തെ അതിന് അനുവദിക്കുകയാണ്. അദ്ദേഹം തൻ്റെ സഹോദരിക്ക് എഴുതി, എൻ്റെ ആത്മാവ് അമ്മയെപ്പോലെ പറയുക, എൻ്റെ ആത്മാവ് ആനന്ദിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ചിത്തം സന്തോഷിക്കുകയാണ്. ഈ ദാസൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് തൃക്കൺ പാർത്തല്ലോ, കടാക്ഷിച്ചല്ലോ, സഹോദരിക്ക് എഴുതുകയാണ് ചൈനയിലേക്ക് പോകുമ്പോൾ. ഒരു ആരുമില്ലാത്ത മിഷനറി, നല്ലൊരു മിഷനറിയായിട്ട് ചൈനയിലേക്ക് പോകാം എന്നുള്ള ചിന്ത അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയാണ്. 1789 അദ്ദേഹം ചൈനയിലെത്തി. അവിടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഭാഷ പഠിച്ചു, നന്നായിട്ട് ഭാഷ പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി. ഏകദേശം 28 വർഷം അദ്ദേഹം അവിടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ജീവിതം കൊണ്ട് ഇവിടെ നിന്ന് ഫ്രാൻസിൽ നിന്നും റേജിസിനെ അവിടെ എത്തിക്കുന്നത് എത്ര അത്ഭുതകരമായിട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ 1789 എത്തിയ റേജിസ് 28 വർഷത്തോളം അവിടെ സുവിശേഷം പ്രഘോഷിച്ചു. വളരെ ധാരാളം ആളുകളിൽ ശുശ്രൂഷ എത്തിക്കുവാനും ധാരാളം ആളുകളെ മാനസാന്തരപ്പെടുത്തുവാനും മാമോദീസ നൽകുവാനും അക്രൈസ്തവരെ സഭയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നിർഭാഗ്യവശാൽ 1811 അവിടെ വൈറ്റ് ലോട്ടസ് എന്നൊരു ഗ്രൂപ്പ് വിപ്ലവം ഉണ്ടാക്കുകയാണ്. ഈ വിപ്ലവത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സർക്കാരിനെതിരെയുള്ള വിപ്ലവമാണ്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക.
ഈ വൈറ്റ് ലോട്ടസ് ആക്രമിക്കുവാൻ തുടങ്ങി, ക്രിസ്ത്യാനികളെ ആക്രമിക്കുവാൻ തുടങ്ങി അതിലുള്ള അംഗങ്ങൾ, അത് രാജ്യത്തിന് തന്നെ ഒരു തലവേദനയായി തീർന്നു. അതുകൊണ്ട് അവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ 1813 ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി ക്രിസ്തുമതം ഇവിടെ പ്രചരിപ്പിക്കുവാൻ പാടില്ല, ക്രിസ്ത്യാനികളായിട്ട് ഇനി വിശ്വാസം പ്രഘോഷിക്കുവാൻ പാടില്ല, വിദേശത്തു നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിന്ന് ഒഴിവാകണം. തീർച്ചയായിട്ടും ഫ്രാൻസിസ് റേജിസിനും അതിലുൾപ്പെട്ടല്ലോ ആ വലിയ കൽപ്പനയിൽ. അവരിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി വിശുദ്ധൻ വളരെ ഒളിവിലാണ് പിന്നീട് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത്. ആ കാലഘട്ടത്തിൽ ബീജിങ്ങിലും അതുപോലെ പ്രാന്തപ്രദേശങ്ങളിലും വലിയ പേമാരിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായി. ആകാശം അന്തരീക്ഷം ചുവപ്പ് നിറമായി. അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ധാരാളം ആളുകൾക്ക് വലിയ അപകടങ്ങൾ ഉണ്ടായി. അപ്പോൾ ആളുകൾ പറഞ്ഞു വരുത്തി, ഇത് ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇപ്രകാരം ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ അധികാരികൾ ക്രിസ്ത്യാനികളെ വീണ്ടും ശക്തമായിട്ട് പീഡിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒളിവിൽ പാർത്തിരുന്ന റേജിസ് വീണ്ടും അതിലും ഒളിവിലേക്ക് പുറത്തു വരാതെ തന്നെ ശ്രദ്ധിച്ച് വീടുകളിൽ അങ്ങനെ ഒളിവിൽ പാർത്ത് ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. 1818 വീണ്ടും ഒരു കൽപ്പന കൂടി അധികാരികൾ പുറപ്പെടുവിക്കുകയാണ്, ഇനി ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വധിക്കപ്പെട്ടേ മതിയാകൂ. അങ്ങനെ ഒരു കൽപ്പന കൂടി എത്തിയപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട റേജിസ് എത്തി. എന്നാൽ രഹസ്യത്തിൽ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിശ്വാസത്യാഗി 100 നാണയങ്ങൾക്ക്, യൂദാസ് എങ്ങനെ യേശുവിനെ 30 നാണയങ്ങൾക്ക് ഒറ്റുകൊടുത്തോ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസിനെ ഒറ്റുകൊടുത്തു, ഒളിസ്ഥലം കാണിച്ചു കൊടുത്തു. അവരദ്ദേഹത്തെ നിമിഷങ്ങൾക്കുള്ളിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട റേജിസ് വളരെയധികം മർദ്ദനത്തിന് ഇരയാകുകയാണ്. അദ്ദേഹം വിവിധ ജയിലുകളിൽ മാസങ്ങളോളം അദ്ദേഹത്തെ മാറ്റി മാറ്റി പാർപ്പിച്ചു. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് അദ്ദേഹം ഇപ്രകാരം എഴുതി, ഈ ജയിലിൽ തടവറയിൽ ധാരാളം ആളുകളുണ്ട്. ഒരാളുടെ കാലിനോട് മറ്റൊരാളുടെ കാൽ കൂട്ടിച്ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. അവരെ ഒരുമിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച് നിലത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ഒന്ന് തിരിയുവാൻ പോലും സാധിക്കുന്നില്ല. അദ്ദേഹത്തെ നിരവധി തടവറകളിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോയി. ഒന്ന് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ പോലും അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. അദ്ദേഹം തൻ്റെ കത്തിൽ എഴുതുകയാണ്, എൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞു, മുറിവുകൾ പുഴുക്കളായിരിക്കുകയാണ്, എൻ്റെ താടിയിൽ മുഴുവനും പുഴുക്കളാണ്, അവയെ ഒന്ന് നീക്കുവാൻ പോലും എൻ്റെ കൈകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ആ ജയിലിൽ നിന്ന് അദ്ദേഹം എഴുതുകയാണ്. എത്രയോ വലിയ പീഡനമാണ് റേജിസ് ആ ജയിലിൽ അനുഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ കത്തിലുള്ള വാക്കുകൾ മാത്രം മതി. അവരദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് അവസാനം കയറുകൾ 3 സൈഡിലേക്കും കെട്ടി വരിഞ്ഞു മുറുക്കി അദ്ദേഹത്തെ മരണത്തിൽ നിത്യതയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. പക്ഷെ നിത്യതയിലേക്ക് പോകുമ്പോൾ വലിയ ആഹ്ലാദത്തോടുകൂടി അദ്ദേഹം ഉദ്ഘോഷിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മണവാളൻ്റെ പക്കലേക്ക് പോകുന്നു, ധീരതയോടുകൂടി ഞാൻ പോകുന്നു, എൻ്റെ ജീവിതം സാഫല്യമാകുകയാണ്, അത് സാർത്ഥകമാകുകയാണ്, അതിൻ്റെ ഫലം ചൂടുകയാണ്, ദൈവത്തിന് നിത്യതയിലുള്ള ഒരു സ്ഥലം എനിക്കായിട്ട് ദൈവം നൽകുകയാണ്. കൈകാലുകളിലും കഴുത്തിലും നെഞ്ചിലും ചങ്ങലയിട്ട് തെരുവീഥികളിൽ വലിച്ചിഴക്കുകയും പീഡിപ്പിക്കുകയും ചെയ്താണ് വിശുദ്ധനെ കൈഫങ് ജയിലിൽ ബന്ധിതനാക്കുന്നത്. കുരിശിൽ ചവിട്ടി നടക്കാൻ കൽപ്പിച്ചു. അദ്ദേഹം അതിനു വിസമ്മതിച്ചു. തോൽവാറുകൊണ്ട് 30 വട്ടം മുഖം തല്ലിച്ചതച്ചു. മർദ്ദനമേറ്റ് താടിയെല്ല് ഇളകി മാറി. ശിരസ് മുതൽ പാദം വരെ അടികളേറ്റ് മുറിപ്പെട്ടു. ഒരു കാൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് മറ്റ് തടവുകാരുമായി കെട്ടിയിടുകയും കിടക്കുന്ന പലകയുമായി ചങ്ങല ബന്ധിപ്പിക്കുകയും ചെയ്തു. തല ഉയർത്താനോ തിരിയാനോ സാധിക്കുകയില്ല. ഒടുവിൽ ആ വിധി വന്നു.
ഫ്രാൻസിസ് റേജിസിനെ കഴുത്തു ഞെരിച്ചു കൊല്ലുക. കൊലക്കളത്തിലെത്തിയ വിശുദ്ധൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പടയാളികൾ വടംകൊണ്ട് കഴുത്തു ചുറ്റി, മൂന്ന് കയറുകൊണ്ട് കെട്ടി മൂന്ന് ദിക്കിലേക്ക് വലിച്ച് കഴുത്തു ഞെരിച്ച് വിശുദ്ധൻ്റെ ജീവിതത്തെ നിത്യതയിലേക്ക് അയക്കുകയും ചെയ്തു. തൻ്റെ 72 വയസ്സ് ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിച്ച് വലിയ രക്തസാക്ഷിയായി തീരുമ്പോൾ അത് ചൈനയിലെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വിത്തായിട്ട് ഫ്രാൻസിസ് റേജിസ് മാറുകയാണ് ചെയ്യുന്നത്. എത്ര അത്ഭുതകരമാണ് വിശ്വാസികളുടെ ജീവിതം, രക്തസാക്ഷികളുടെ ജീവിതം. എങ്ങനെ ഒരു രക്തസാക്ഷി അവന് അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത്? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത്. മാമോദീസ നൽകുന്നത് വഴി നാം അത് സ്വീകരിക്കുമ്പോൾ അതൊരു മിഷണറി ആകുവാനുള്ള വിളിയാണ്. കുടുംബജീവിതമാകട്ടെ, സമർപ്പിത ജീവിതമാകട്ടെ, ഏത് മേഖലകളാകട്ടെ, നിങ്ങൾ ലോകമെങ്ങും പോയി ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അവരെ അവർക്ക് മാമോദീസ നൽകുവിൻ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സഭയുടെ ഈ 2000 വർഷത്തെ യാത്രയുടെ ഇടയിൽ എത്രയോ അത്ഭുതകരമായ യാത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് എളുപ്പത്തിൽ സാധ്യമാക്കി തരും. അത് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന വലിയൊരു ത്യാഗമുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. അപ്പോൾ നമുക്ക് അതിൽ ശക്തി ലഭിക്കുകയാണ്. യേശുവിനോടൊപ്പം യാത്ര ചെയ്ത അപ്പസ്തോലന്മാരെ നമുക്ക് ഓർക്കാം. അടയാളങ്ങൾ അവർ കണ്ടു, അത്ഭുതങ്ങൾ ദർശിച്ചു, സുവിശേഷം അവർ ശ്രവിച്ച്, പക്ഷെ മാനസാന്തരമുണ്ടായില്ല. യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെയും വാക്കുകളുടെയും പഴയ നിയമത്തിൻ്റെ പൊരുളും തിരിച്ചറിയുവാൻ അപ്പസ്തോലന്മാർക്ക് സാധിച്ചില്ല. അവർ ഓടിപ്പോവുകയല്ലേ, മാറിപ്പോവുകയല്ലേ. അവർ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഒളിച്ചോടി, ആരെയും കണ്ടില്ല, ആരും കൂടെ ഇല്ലായിരുന്നു. എന്നാൽ ഉദ്ധാനത്തിന് ശേഷം അവർ പഴയ ജീവിത രീതിയിലേക്ക്, മീൻ പിടിക്കുന്നതിനും എമ്മാവൂസിലേക്കും അവർ പോയി. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അപ്പസ്തോലന്മാർക്ക്, യേശു ശിഷ്യന്മാർക്കാണ് പരിശുദ്ധ അമ്മയോടൊപ്പം ഒരുമിച്ച് സഹീവൻശാലയിൽ ഇരിക്കുമ്പോൾ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേൾക്കുകയും ആത്മാവ് തീനാളത്തിൽ ജ്വലിക്കുകയും ചെയ്യുന്നത്. എത്ര അത്ഭുതകരമായിരിക്കുന്നു. അവർക്ക് അസാധ്യമാണെന്ന് വിചാരിച്ചു. അന്ന് വരെ സുവിശേഷം വേണ്ട വിധത്തിൽ വായിക്കുക പോലും ചെയ്യാതിരുന്ന പത്രോസ്, ജോയേൽ പ്രവാചകൻ പ്രവചിച്ചില്ലേ, യേശയ്യാ പ്രവചിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി നമുക്ക് ലഭിക്കും. നമ്മുടെ ജഡികമായ പാപങ്ങൾ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എപ്പോഴും, വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സന്തോഷം അനുഭവിക്കണം. എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. ഏത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സന്തോഷമുള്ളവരായിരിക്കണം. ഈ സന്തോഷം നമുക്കെന്നും ഉണ്ടാകണമെങ്കിൽ, ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ, അതൊരു രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. അത് ആ കൃപ ആര് നൽകും? അത്യുന്നത പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. യോഹന്നാൻ 11:40 നാം വായിക്കുന്നില്ലേ, ദൈവം വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ഒരു കാര്യം ഉറപ്പ്, രക്തസാക്ഷിത്വത്തിൻ്റേതാണ് ജീവിതം. രക്തം ചിന്തിക്കൊണ്ടുള്ളതല്ല, ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ. അങ്ങനെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ഒരു വാക്ക് മതി, നമ്മുടെ ഒരു സാമീപ്യം മതി, നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ സംഭാഷണം മതി, സുവിശേഷ പ്രഘോഷണമാണ്. അക്രൈസ്തവരുടെ ഇടയിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും. നമ്മുടെ ബോഡി ലാംഗ്വേജ് അത് നമുക്ക് ഈശോയുടെ ബോഡി ലാംഗ്വേജ് ആകണം. അതിന് രക്തസാക്ഷികളാകണം. നമുക്ക് പലപ്പോഴും നമ്മുടെ യുവാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു രക്തസാക്ഷികൾ ആകുന്നത് എങ്ങനെയാണ് സാക്ഷികളാകുന്നത്? തലമുടിയെല്ലാം ഒരു നരകത്തിൽ നിന്ന്
ഇപ്പോൾ അവധിയെടുത്ത് വന്ന കുട്ടി പിശാചുക്കളെ പോലെയാണ് തലമുടി കണ്ടാൽ പടർത്തിയിട്ടിട്ട് ഏതൊക്കെയോ വിധത്തിൽ ക്രമീകരിച്ചിട്ട് അവരുടെ വസ്ത്രധാരണ രീതിയെല്ലാം എത്രയോ വിചിത്രമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടേത്. എന്ത് സാക്ഷ്യമാണുള്ളത്? പഠിപ്പിക്കണം, രക്തസാക്ഷികളാകണമെങ്കിൽ അത് ആഡംബരത്തിൻ്റെ മേഖലകളാണ്. ഈ അപ്പം ഭക്ഷിച്ചാൽ ഈ പഴം തിന്നാൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടുമെന്നുള്ള പിശാചിൻ്റെ ആകർഷണമാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കണം നമുക്ക്. അത് രക്തസാക്ഷിത്വം തന്നെയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ. അപ്പോൾ ചൈനയിലെ വേദനിക്കുന്നൊരു സഭയോടൊപ്പം നമുക്ക് ചേരാൻ സാധിക്കുക. വചനം നമുക്ക് അരമണിക്കൂറെങ്കിലും വായിക്കണം. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തികളും നമ്മുടെ വസ്ത്രധാരണവും സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതെല്ലാം രക്തസാക്ഷിത്വത്തോട് ചേർന്ന് പോകുന്നതാണ്, ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. നമുക്കെപ്പോഴും നമുക്ക് വിശ്വസ്തയോടുകൂടി അവിടുത്തെ കൽപ്പനകളോട് ചേർന്ന് നിന്ന് നമുക്ക് അവിടുത്തെ പ്രഘോഷിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ രക്തസാക്ഷികളായിത്തീരും. നമുക്ക് വലിയ കൃപയും അനുഗ്രഹവും കിട്ടും. ഓരോ രക്തസാക്ഷിയുടെയും ചുടുനിണം സഭയുടെ വിത്ത്. നമ്മുടെ ജീവിതം വഴി ഇനിയും ഉയരട്ടെ, ജന്മം കൊള്ളട്ടെ ആത്മാക്കൾ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ആത്മാവിലുള്ള സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷികളുടെ ജീവിതം നമുക്ക് ആവേശം നൽകട്ടെ. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലൂടെ രക്തസാക്ഷികളായിട്ട് ജീവിക്കും, അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കും. വിശുദ്ധ ഫ്രാൻസിസ് റേജിസിനെ പോലെ, വിശുദ്ധ എസ്തപ്പാനോസിനെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ, വിശുദ്ധ പൗലോസിനെ പോലെ, നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ചുടനിണത്തിൽ നിന്ന് ജീവൻ എനിക്ക് ലഭിച്ചെങ്കിൽ എൻ്റെ ജീവിതവും മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം. പ്രതിജ്ഞയെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങൾ ഓരോരുത്തരുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ. രക്തസാക്ഷിത്വം ഹൃദയെ വരിക്കണം, രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, തിരുസഭ വീണ്ടും വളർന്നുയ